ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഖത്തറിനെ നേരിടും ഖത്തർ സമയം വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിനാണ് ഓഫ് ഖത്തറിനായി മലയാളി താരം തസീൻ മുഹമ്മദ് ബൂട്ട് കെട്ടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ദോഹയിലെ മലയാളി ഫുട്ബോൾ ആരാധകർ യെസ് എന്താലൂടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് മഹേഷ് പോലൂരുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി മഹേഷ് ലോകകപ്പിന്റെ യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യ കളിക്കുമ്പോൾ അത് ഖത്തറാണ് എതിരാളികൾ പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇന്നൊരു അട്ടിമറി വിജയം നേടാനായിട്ടുണ്ടെങ്കിൽ അതൊരു ചരിത്ര സംഭവമാകും മാത്രമല്ല പത്തൊൻപത് വർഷത്തിന് ശേഷം സുനിൽ ഛേത്രി ഇല്ലാതെ ഇന്ത്യ ഇറങ്ങുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ടല്ലേ സി ഇന്ത്യയെ സംബന്ധിച്ചിന്നൊരു ജീവൻ മരണ പോരാട്ടമാണ് കാരണം മൂന്നാം റൗണ്ടിലേക്ക് കടക്കാനുള്ള അവസാനത്തെ മത്സരമാണ് ഇന്ന് ഇന്ത്യ ഖത്തറിനെ കീഴ് പരാജയപ്പെടുത്തിയാൽ ഇന്ത്യക്ക് ചരിത്രത്തിലാദ്യമായി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ മൂന്നാം റൗണ്ടിലേക്ക് കടക്കാം നിലവിലെ ഒരു പോയിന്റ് ടേബിൾ അനുസരിച്ച് ഇന്ത്യക്ക് അഞ്ച് പോയിന്റ് ആണ് ഉള്ളത് അഫ്ഗാനിസ്ഥാനും അഞ്ച് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ കുവൈത്ത് നാല് പോയിന്റ് ഖത്തർ പതിമൂന്ന് പോയിന്റുമായി നേരത്തെ തന്നെ മൂന്നാം റൗണ്ട് ഉറപ്പിച്ചതാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരത്തിൽ ജയം അനിവാര്യമാണ് ഇനി അതങ്ങാനും സമ പോയാൽ ഇന്ന് തന്നെ അഫ്ഗാനിസ്ഥാൻ കുവൈത്ത് മത്സരം നടക്കുന്നുണ്ട് ആ മത്സരവും സമനിലയിലാവണം എന്ന് എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയും ഖത്തറും നേർക്കു നേർ ഇതിന് മുൻപ് ഏറ്റുമുട്ടിയപ്പോൾ അഞ്ച് തവണ ഏറ്റുമുട്ടിയപ്പോൾ ഒരു തവണ ഇന്ത്യ ജയിച്ചിട്ടുണ്ട് രണ്ട് തവണ സമനിലയിൽ ഖത്തറിനെ കുടുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊരു സാഹചര്യമില്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറയാം പക്ഷേ ഖത്തർ കരുത്തരായ ടീമാണ് നേരത്തെ ജിൽസി തന്നെ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം അറ്റാക്കറുടെ റോളിൽ സ്ട്രൈക്കറുടെ റോളിൽ സുനിൽ ഛേത്രി ഇല്ലാതെ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത് ആ റോളിൽ ഇന്ന് ലാലിയൻ സുവാല ചാങ്തയായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങുക മലയാളി താരം സഹൽ അബ്ദുൽ സമദ് മധ്യനിരയിൽ നിലയിറപ്പിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതയുള്ളത് ഖത്തറിനായി മറ്റൊരു മലയാളി താരം കണ്ണൂർ കാരൻ തഹസിൻ മുഹമ്മദ് ഇന്ന് ബൂട്ടുകെട്ടും അതായത് ഒരു രാജ്യാന്തര മത്സരത്തിൽ രണ്ട് മലയാളികൾ പരസ്പരം നേർക്കു വരുന്നു എന്നുള്ളൊരു അപൂർവമായ കാഴ്ചയും ഇന്ന് സ്റ്റേഡിയത്തിലുണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജീവൻ മരണ പോരാട്ടമാണ് ഇന്നത്തെ മത്സരം പരാജയപ്പെട്ടാലൊരു പക്ഷേ കോച്ച് ഇഗോർ സ്റ്റിമാക്ക് തൻ്റെ സ്ഥാനം ഒഴിയും എന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ട് ജിൽസി